നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ മഹേഷിനോട് അടുക്കാത്തതില് അവൾക്ക് വലിയ സങ്കടമുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാ? ഈശ്വരൻ ഇങ്ങനൊരു വിധിയാ എനിക്ക് തന്നിരിക്കുന്നത്. ആഗ്രഹിച്ചതെല്ലാം തന്നിട്ടും അത് സ്വന്തമാക്കാനോ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കാനോ പറ്റാത്തൊരവസ്ഥ. അതിലേറെ സങ്കടം ഞാൻ കാരണം മഹേട്ടനുമാളും വിഷമിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാ. ഇനി 3 മാസം എങ്ങനെ തള്ളി നീക്കുന്ന എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ ഭഗവാനെ. ശ്രീ മഹേശ്വര, ഞാൻ കുളിച്ചിട്ട് വരുമ്പോ ഇവിടെ എന്തൊക്കെയോ നടക്കൂന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലല്ലോ. അതൊക്കെ വരും. വരുമോ? എന്ത്? അച്ഛൻ ഓഫീസിൽ ഇട്ടോണ്ട് പോവാനുള്ള ഡ്രസ്സൊക്കെ തേച്ച് റെഡിയാക്കി, അതുമായി ഗംഗ വരുന്നുണ്ട്. അപ്പോ ഗംഗയ്ക്ക് ദേഷ്യമൊക്കെ മാറിയോ? എന്നോട് പിണങ്ങി നടക്കല്ലേ ഗംഗ. ഗംഗ ഇങ്ങോട്ട് വരുമ്പോ അച്ഛൻ ഗംഗയുടെ പിണക്കമൊക്കെ മാറ്റിക്കൊടുക്കണം. ഞാനോ? അച്ഛനോടുള്ള പിണക്കം അച്ഛൻ തന്നെ മാറ്റിക്കൊടുക്കണം. ഗംഗ പാവല്ലേ, അച്ഛൻ പറഞ്ഞ ഗംഗ കേൾക്കാതിരിക്കോ? ഞാൻ പറഞ്ഞ ഗംഗയുടെ പിണക്കം മാറൂ. മാറൂന്നേ എനിക്ക് ഉറപ്പാ. എന്റെ മാളൂട്ടിക്ക് ഉറപ്പാണെങ്കി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. എന്നാലും എങ്ങനെയാ പിണക്കം മാറ്റുന്നേ? ഞാൻ പിണങ്ങിയിരുന്നാലേ അച്ഛൻ എന്നെ എടുത്ത് പൊക്കി കറക്കി കൊഞ്ചിച്ച വർത്തമാനമൊക്കെ പറഞ്ഞ് എന്റെ പിണക്കം മാറ്റിയിട്ടില്ലേ. അതുപോലെ ഗംഗ എടുത്ത് കറക്കി കൊഞ്ചിച്ച പിണക്കം മാറ്റിയാലോ? ഞാൻ എടുത്തു പൊക്കുമ്പോ ഗംഗ പേടിച്ച് നിലവിളിച്ചാലോ? നിലവിളിച്ചാലും താഴെ വയ്ക്കുമ്പോ അച്ഛനാണെന്ന് അറിയില്ലേ. അപ്പൊ സംസാരിച്ച് പിണക്കമൊക്കെ മാറ്റാലോ? ഗംഗ നിലവിളിക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരും ഓടി വന്ന എന്ത് ചെയ്യും? അത് സാരമില്ല, വരുന്നവരോട് ഇവിടെ കുഴപ്പമൊന്നുമില്ല, തിരിച്ചു പൊയ്ക്കോ എന്ന് പറഞ്ഞാ മതി. മതിയെന്നേ, ഇത് നല്ല ഐഡിയ ആണ്. അച്ഛൻ റെഡിയായി നിന്നോ, ഗംഗ ഇപ്പൊ വരും. ഇതെല്ലാം മാളുവിന്റെ ഐഡിയ ആണ്, ഞാൻ ഗംഗയോട് പറയും കേട്ടോ. ശരി പറഞ്ഞോ, പിണക്കം മാറിയ ട്രീറ്റ് തരണം കേട്ടോ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.